ഡെ സ്റ്റുഡൻസ് സ്വാഗതം പുതിയ ഒരു അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധേയനായ ഐറിഷ് പോയറ്റ് ഷെയ്മസ് ഹീനിയുടെ പേഴ്സണൽ ഹെലികോൺ എന്ന ഗംഭീരമായൊരു കവിതയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഗംഭീരം എന്ന് പറയുന്നത് വെച്ചാൽ എന്താണിതിൻ്റെ തീം എന്നതു തന്നെയാണ് അത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് അദ്ദേഹത്തിന് വലുതായപ്പോൾ നഷ്ടപ്പെട്ട ചൈൽഡ്ഹുഡിലെ ഇന്നസെൻസ് ഈ സ്മരണകളെക്കുറിച്ച് നമ്മളെല്ലാവരും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചില കുറിച്ച് പറയുന്ന ഒരു കവിത അതിൻ്റെ കൂടെ തന്നെ ഇതാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഇതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാകുന്നു എൻ്റെ ഈ കാവ്യ സബര്യ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കവിതയാണ് പേഴ്സണൽ ഹെലിക്കൺ എന്ന കവിത അപ്പോൾ അദ്ദേഹം സോറി അദ്ദേഹത്തിൻ്റെ ഈ കവിത നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം പേഴ്സണൽ ഹെലികോൺ ഈ ഹെലികോൺ എന്ന ടേമിനും ഇതിൽ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട് കാരണം ഹെലികോൺ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഒരു കുന്നാണ് ഇത് കാവ്യ കാവ്യദേവതയുമായിട്ട് കവികളെ സോറി കവികൾക്ക് പിന്നെ കാവ്യചോദനം നൽകുന്ന ദേവികളുടെ ദേവന്മാരുടെ ഒരു ഹിസ്റ്ററി ഈ മൗണ്ടെയ്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ഹെലികോൺ എന്ന പദം അതിന് അർത്ഥം സങ്കല്പിക്കുന്നത് കാവ്യചോദന കവിത എഴുതുന്ന കവിതയുടെ ഒരു സോഴ്സ് എന്ന മീനിങ്ങിലാണ് അപ്പോൾ തൻ്റെ പേഴ്സണൽ ഹെലിക്കൺ തൻ്റെ കവിതകളുടെ ജനനം എവിടെ നിന്നാണ് ഉറവിടം ഏതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുക ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നെ ഈ കവിതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അവസാനത്തെ സ്റ്റാൻസൈലാണ് സ്റ്റാൻസൈൽ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരാശയം നൽകുന്നുണ്ട് കവിതയ്ക്ക് ഓക്കെ ദെൻ ഫേസ്റ്റ് സ്റ്റാൻസ് ആസ് എ ചൈൽഡ് കുട്ടിയായിരിക്കേ ദേ കുഡ് നോട്ട് കീപ് മീ ഫ്രം വെൽസ് ആൻഡ് ഓൾഡ് പംപ്സ് വിത്ത് ബക്കറ്റ്സ് ആൻഡ് വിൻലാസസ് അവർക്ക് എന്നെ അവർക്കെന്ന് വെച്ചാൽ മുതിർന്നവർക്കെന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എവിടെ നിന്ന് ഫ്രം വെൽസ് കിണറുകൾ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ചെറുപ്പത്തിൽ എനിക്ക് കിണറുകളോട് വലിയൊരു ഭ്രമമായിരുന്നു കിണറുകൾ പ്രതലങ്ങളിൽ നിന്ന് ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന സംഭവങ്ങളാണ് അപ്പം അതിൻ്റെ ഡീപ്പായ ചില ആശയങ്ങളെ ഇദ്ദേഹം കവിതയുമായി ബന്ധ ബന്ധിപ്പിച്ച് ചര്ച്ച ചെയ്യുമ്പോൾ വളരെ ഡീപ്പ് ആയ ചില ആശയങ്ങൾ എന്ന ഒരർത്ഥം അതിന് ഉണ്ട് ഇനിയോ ആൻഡ് ഓൾഡ് പമ്പ്സ് വിത്ത് ബക്കറ്റ്സ് ആൻഡ് വിൻലാസസ് പഴയ കിണറുകൾ പഴയ പമ്പുകൾ പിന്നെ ബക്കറ്റുകളും അത് വെള്ളം കോരുന്നതിനുള്ള വിൻലാസസ് വിൻലാസസിലും ഭാരം പൊക്കാനുള്ള ഒരു ഉരുടെ സാധനമാണ് അപ്പോൾ അത് വലിയ സംഭവങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് ചെറിയതിനെ നമുക്ക് വെള്ളം കോരുന്നതായതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കപ്പി പോലെയുള്ള ഒരു സംവിധാനം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പഴയ കിണറുകളിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്താൻ അവർക്കായില്ല എന്ന് എന്നുവെച്ചാൽ മുതിർന്നവർക്കായില്ല ഐ ലവ് ദ ഡാർക്ക് ഡ്രോപ്പ് കാരണം ഞാൻ ആ ഇരുണ്ട തുള്ളികളെ പ്രണയിച്ചിരുന്നു ഡാർക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് ഡ്രോപ്പ് ഡാർക്ക് ആവുന്നത് മറ്റൊന്നും കൊണ്ടല്ല കിണറുകൾ ആഴത്തിലേക്ക് പോകുന്നത് കൊണ്ട് അതിനകത്ത് എപ്പോഴും ഇരുളിമ നിറഞ്ഞു നിൽക്കും ഇരുണ്ട ഇരുണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതിനെക്കുറിച്ചാണ് ഡാർക്ക് എന്ന് പറയുന്നത് ഡാർക്ക് ഡ്രോപ്പ് ദ ട്രാപ് സ്കൈ കുടുങ്ങിപ്പോയ ആകാശത്തെ ഞാൻ പ്രണയിച്ചിരുന്നു സ്കൈ എപ്പോഴാണ് ട്രാപ്ഡായിപ്പോയെ കിണറിലേക്ക് നോക്കും അവിടെ നിങ്ങൾക്ക് ആകാശം കാണാം ആകാശം മുഴുവൻ കാണാനാവുകയില്ല ആകാശത്തിൻ്റെ ഒരു പൊട്ട് കാണാം അല്ലേ അപ്പോൾ ഈ ആകാശത്തിൻ്റെ പൊട്ട് കിണറിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന ഒരു ഒരു കൊണോട്ടൺ മീനിങ് ആണ് അദ്ദേഹത്തിൻ്റെ രസകരമായി പ്രയോഗത്തിലുള്ള ട്രാപ്ഡ് സ്കൈ കിണറിൽ കാണുന്ന കിണറിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ആകാശ പൊട്ടിനെ ഞാൻ പ്രണയിച്ചിരുന്നു പിന്നെയോ ദ സ്മെൽസ് ഓഫ് വാട്ടർ വീഡ് ഫംഗസ് ആൻഡ് ഡാങ് മോസ് കിണറിനകത്ത് വളരെ ജലാംശമുള്ള പ്രതലങ്ങളിൽ പിടിച്ച് വളരുന്ന ചെറിയ സസ്യങ്ങൾ അതുപോലെ ഫംഗസ് വാട്ടർ വീഡ്സ് അതിൻ്റെയൊക്കെ സ്മെല്ല് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇതൊന്നും ഒരു മുതിർന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല മുതിർന്ന ആളുകൾക്ക് കിണറുകൾ ഒരു ഫങ്ഷണൽ ഡ്യൂട്ടി ഫങ്ഷണൽ ആയ ഒരു കാര്യം മാത്രമാകുന്നു കിണറുണ്ടോ കിണറ് കണ്ടാൽ നമ്മൾ നോക്കുന്നത് എന്താ അതിന് വെള്ളമുണ്ടോയെന്ന് മാത്രമാണ് പക്ഷേ ഒരു കുട്ടി ഇങ്ങനെ പലതും അവിടെ പ്രണയി കുട്ടിയായിരിക്കും ഞാൻ ഇങ്ങനെ പലതും പ്രണയിച്ചിരുന്നു എന്നത് ഓർത്തെടുക്കുകയാണ് ദ നെക്സ്റ്റ് സ്റ്റാൻസ വൺ ഒന്ന് അപ്പോൾ എന്തിനെ കുറിച്ചായിരിക്കും കിണർ ഒരു കിണർ ഇനി യാർഡ് ഒരു ബ്രിക്ക് യാർഡിലായിരുന്നു ബ്രിക്സ് ഉണ്ടാക്കുന്ന ഇഷ്ടികച്ചുവിളയിൽ എന്ന് പറയാം ഇഷ്ടികച്ചുവിളക്കരികിൽ ഒരു കിണറുണ്ടായിരുന്നു വിത്ത് എ റോട്ടഡ് ബോർഡ് ടോപ്പ് അതിൻ്റെ ടോപ്പ് ബോർഡ് കൊണ്ടായിരുന്നു വുഡൺ ആയിരുന്നു മരം കൊണ്ട് ടോപ്പ് ഉണ്ടാക്കിയ പക്ഷെ അത് റോട്ടഡ് ആയിരുന്നു ദ്രവിച്ചു തുടങ്ങിയിരുന്നു ദ്രവിച്ചു തുടങ്ങിയ മരം കൊണ്ട് ടോപ്പ് ഉണ്ടാക്കിയ ഒരു ഒരു കിണറുണ്ടായിരുന്നു ഐ സാവ്

അപ്പോൾ താഴേക്കിട്ട് അത് വെള്ളത്തിൽ ചെന്നിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രാഷ് ശബ്ദം ഞാൻ ആ കിണറിൽ ആസ്വദിച്ചിരുന്നു സോ ഡീപ് കാരണം ആ കിണർ അത്രയും ആഴമുള്ളതായിരുന്നു യു സോ നോ റിഫ്ലക്ഷൻ ഇനി ഇറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റിഫ്ലക്ഷൻ അതിൽ കാണാൻ സാധിക്കില്ല അപ്പം നമുക്ക് നോക്കിയ താഴേക്ക് നോക്കിയാൽ അതിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണില്ല അത്രയും ആഴമുള്ള കിണറാണ് ആ കിണറിൽ ബക്കറ്റ് കയറിൽ കെട്ടിയ ബക്കറ്റ് പിടക്ക് പോകുന്ന താഴേക്കിട്ട് ആ ഉണ്ടാകുന്ന ക്രാഷ് സൗണ്ടിന് ഞാൻ ആസ്വദിച്ചിരുന്നു അപ്പോൾ കുഞ്ഞുനാളിലെ ഒരു കിണറിൻ്റെ ഓർമ്മ അദ്ദേഹം സെക്കൻഡ് സ്റ്റാൻഡിൽ പറയുന്നു എ ഷാലോ വൺ ഇത്ര ആഴമില്ലാത്ത ഒരെണ്ണം ഉണ്ടായിരുന്നു അണ്ടർ എ ഡ്രൈ സ്റ്റോൺ ഡിറ്റ്സ് അത് നിൽന്നിരുന്നത് എവിടെയാണ് എ ഡ്രൈ സ്റ്റോൺ ഡിറ്റ്സ് ഡ്രൈ ആയൊരു ഏരിയയാണ് സ്റ്റോണിയാണ് ആ ഏരിയ അവിടെ കല്ലുകൾ നിറഞ്ഞ ആ ഒരു ഒരു കുഴി പോലെയുള്ള അവിടെയാണ് ഈ കിണറുണ്ടായിരുന്നത് ഫ്രക്ടിഫൈഡ് ലൈ എനി അക്വേറിയം പക്ഷേ ഒരു പ്രശ്നമില്ല സാധാരണ എല്ലാ അക്വേറിയങ്ങളും പോലെ എല്ലാ ജലാശയങ്ങളും പോലെ ഇതും എങ്ങനെയായിരുന്നു ഫ്രക്ടിഫൈഡ് ആയിരുന്നു ഫ്രക്റ്റിഫൈഡ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിരുന്നു എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഇതും സൃഷ്ടിച്ചിരുന്നു എന്ത് ഒരു ജലാശയത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ജലാശയവും നിർമ്മിച്ചിരുന്നു എവിടെയാണെങ്കിലും ഒരു ഡ്രൈ സ്റ്റോൺ ഏരിയയിലാണെങ്കിലും എന്തൊക്കെയാണ് വെൻ യു ഡ്രാഗ് ദൗട്ട് ലോങ് റൂട്ട്സ് ഫ്രം ദ സോഫ്റ്റ് മൾസ് അവിടെ ആ മണ്ണിനെ പുതച്ച് കിടക്കുന്ന ആ പിന്നെ മൾസ് മൾസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പോസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ മേൽമണ്ണിനെ പുതക്കാൻ വേണ്ടി ഉപയോഗിക്കും അതിനാണ് ഈ മൾസ് എന്ന് പറയുന്നത് ആ സോഫ്റ്റ് മൾസിൽ നിന്നും ലോങ് റൂട്ടുകളെ നീണ്ട വേരുകളെ പറിച്ചെടുത്താൽ എ വൈറ്റ് ഫേസ് ഹോവേഡ് ഓവേർ ദ ബോട്ടം ആ കിണറിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം വൈറ്റ് ഫേസ് നമ്മുടെ മുഖം ഇങ്ങനെ കിടക്കുന്നത് കാണാം ഫേസ് ഹോവേഡ് ഓവേഴ്ഡ ബോട്ടം ആ താഴെ കിണറിൻ്റെ ബോട്ടമിൽ തങ്ങി നിൽക്കുന്നത് കാണാം ഹോവൾ എന്ന് വച്ചാൽ ആകാശത്ത് തങ്ങി നിൽക്കുന്നതിനാണ് ഹോവൾ എന്ന് പറയുക അല്ലേ പക്ഷികളൊക്കെ ചിറക് ഇങ്ങനെ ചിറക് നീർത്തി നീർത്തിപ്പിച്ച് ആകാശത്ത് പരിന്തൊക്കെ നിൽക്കുന്നത് അതിന് ഹോവൾ എന്ന് പറയും അപ്പോൾ ഇവിടെ ഇദ്ദേഹം ആ ഒരു പദം ഉപയോഗിക്കുകയാണ് എന്തിന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കിണറിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് ആകാശത്ത് നിന്ന് നമ്മൾ നോക്കുന്ന പോലെയാണ് അപ്പോൾ ആകാശത്ത് നമ്മുടെ ഒരു ഫേസ് വെളുത്ത ഒരു ഒരു പ്രതലത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് കിണറിൻ്റെ ബോട്ടത്തിൽ കാണാം അപ്പം ആ രണ്ട് സിറ്റുവേഷൻ ആ ചെടി ലോങ് റൂട്ടുകളെ പറിച്ചെടുത്ത് താഴേക്ക് നോക്കുന്ന ഒരു ഒരു ചെറിയ ഓർമ്മ അദ്ദേഹം ഈ കിണറിനെക്കുറിച്ച് പങ്കുവെക്കുന്നു പിന്നെയോ നെക്സ്റ്റ് ആൻസില് വേറെ ചില കിണറുകളെ കുറിച്ച് പറയുന്നു അതേഴ്സ് ഹാഡ് ഇക്കോസ് മറ്റു ചിലത് അവയ്ക്ക് ഇക്കോ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഗൈവ് ബാക്ക് യു ഡോണ്ട് കോൾ നിങ്ങളൊരു വിളി വിളിച്ചാൽ നിങ്ങളുടെ വിളി അതുപോലെ തിരിച്ചു തരുന്ന കിണറുകൾ വിത്ത് എ ക്ലീൻ ന്യൂ മ്യൂസിക് യൂണിറ്റ് നമ്മുടെ ശബ്ദത്തിൽ ഒരു ഗംഭീരമായ വളരെ ക്ലീനായ ഒരു പുതിയ സംഗീതം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന ആ സൗണ്ട് പ്രതിധ്വനിച്ച് കേൾക്കുമ്പോൾ അതിലൊരു സംഗീതം അത് കൂടുതൽ സംഗീതാത്മകമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു മ്യൂസിക് ഒരു ന്യൂ മ്യൂസിക് ക്ലീൻ ന്യൂ മ്യൂസിക് അതിൽ ആഡ് ചെയ്തിട്ടാണ് ഈ കിണറുകൾ അത് തിരിച്ചു തന്നിരുന്നത് അല്ലേ ഇത് നമ്മളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും ആൻഡ് വൺ വോസ് പിന്നെ മറ്റൊരു കിണർ വോസ് കേൾസം അത് നമ്മളെ പേടിപ്പിച്ചിരുന്നു അതെന്താ ഫോൾ കരണം ഔട്ട് ഓഫ് ഫേൺസ് ആൻഡ് ടാൾ ഫോക്സ് ഗ്ലാസ് ഫേൺസിൽ നിന്നും ഫോക്സ് ഗ്ലാവ്സിൽ നിന്നും എന്താ കാര്യം ഫേൺസ് എന്ന് വെച്ചാൽ ഈ പടർന്ന് കിടക്കുന്ന ചെടികൾ നനവുള്ള പ്രദേശങ്ങളെ കിണറുകളുടെ അരികിലൊക്കെ കാണുന്ന പടർന്ന് പിടിച്ച് കിടക്കുന്ന ചെടികളാണ് പൂക്കളില്ലാത്ത ചെടികളാണ് അതേസമയം ടോൾ ഫോക്സ് ഗ്ലാസ് എന്ന് വെച്ചാൽ നല്ല ആകർഷകമായ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അപ്പോൾ ആ കിണറിനരികിൽ നിൽക്കുന്ന ഫേൺസിൽ നിന്നും ഫോക്സ് ഗ്ലാവ്സിൽ നിന്നും എ റാക്സ് ലാക്റ്റ് എക്രോസ് മൈ റിഫ്ലക്ഷൻ കിണറിൽ കാണുന്ന എൻ്റെ റിഫ്ലക്ഷൻ മുകളിലൂടെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടന്നു പോയത് ഒരു എലിയായിരുന്നു ഒരു എലി ചാടുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ആ ആ കിണർ എനിക്ക് എന്നെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ ചെറുപ്പത്തിലെ തൻ്റെ കിണറിനോടുള്ള ഒരു ആത്മബന്ധം അതിനോടുള്ള ഒരു ഇഷ്ടവും അവിടെ ആശ്രയിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും ഇദ്ദേഹം നാല് സ്റ്റാൻസുകളിലായിട്ട് ഓർത്തെടുക്കുകയാണ് എന്നിട്ട് നാല് ലാസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നു നാവ് ട് പ്ലൈൻ ടു റൂട്സ് ഇപ്പോൾ വേരുകൾ ചികഞ്ഞന്വേഷിക്കുക ിംഗർ സ്ലൈം സ്ലൈം എന്ന് വെച്ചാൽ ചെളി ഫിംഗറിൽ ചില ചെളി പുരട്ടുക ടു സ്റ്റേ തുറച്ചു നോക്കി നിൽക്കുക എന്ത് തുറച്ചു നോക്കുക ബിഗ് ഐഡ് നാർസിസസ് നാർസിസസിനെ പോലെ ഇൻ ടു സംസ്പ്രിങ് ചില വസന്തങ്ങളിലേക്ക് തുറച്ചു നോക്കി നിൽക്കുന്ന നാർസിസസസസസസിനെ പോലെ ബിഗ് ഐഡ് ആയിട്ട് ആരാണ് നാർസിസസ് അദ്ദേഹം ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ് വളരെ സുന്ദരനായ ഒരു വേട്ടക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം മറ്റുള്ള പലരുടെയും മറ്റു ഗേൾസിൻ്റെയും ഒന്നും റൊമാൻറ്റിക് വശീകരണങ്ങളിലൊന്നും പെട്ടില്ല പക്ഷെ ഒരിക്കൽ അദ്ദേഹം വെള്ളത്തിൽ തൻ്റെ ഈ സുന്ദരമായ റിഫ്ലക്ഷൻ കണ്ടപ്പോൾ തൻ്റെ ഈ റിഫ്ലക്ഷനോട് തന്നെ പ്രണയത്തിലായ ഒരു കഥാപാത്രമാണ് നാർസിസ് അപ്പം നാർസിസസ് തുറിച്ചു നോക്കിയതുപോലെ താൻ തൻ്റെ ഈ ഇമേജിലേക്ക് തന്നെ ഇഷ്ടത്തോടെ തുറച്ചു നോക്കുക അല്ലെ നമ്മൾ കിണറിൽ നോക്കുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഇമേജിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഈ ഒരു നാർസിസിൻ്റെ നോട്ടം നോക്കുക എന്നത് ഈസ് ബിനീത് ഓൾ അഡൽട്ട് ഡിഗ്നിറ്റി ഇതെല്ലാം ഞാനിപ്പോൾ വലുതായപ്പോൾ എൻ്റെ വലുതായി വലുതായിപ്പോയതിൻ്റെ എൻ്റെ അഡൽട്ട് ഹുഡിൻ്റെ ഈ പക്വതയിലെ ഡിഗ്നിറ്റിയുടെ താഴെയായിപ്പോയി എന്നു വെച്ചാൽ ഞാനിപ്പോൾ വളർന്നു വലുതായിപ്പോയി എനിക്കൊരിക്കലും ഇനി പഴയതുപോലെ കുട്ടികൾ കുട്ടിയായിരുന്ന സമയത്ത് കിണറിലേക്ക് നാർസിനെ പോലെ സ്വന്തം പ്രതിബിംബം കാണാൻ നോക്കിയതുപോലെ കിണറിലേക്ക് കൂവിയതുപോലെ കിണറിനരികിൽ ചെറിയ റൂട്ടുകൾ പരീക്ഷെടുത്തതുപോലെ ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു ഒരു കാര്യം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഐ റൈം ടു സീ മൈസെൽഫ് സെൽഫ് ഐ റൈൻ ഞാനിങ്ങനെ താളാത്മക താളങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ കവിത എഴുതുന്നത് ടു മീ ടു സീ മൈ സെൽഫ് എന്നെ തന്നെ കാണാനാകുന്നു ടു സെറ്റ് ദ ഡാർക്ക്നെസ് ഇക്കോയിങ് ആ ഇരുളിമയെ ഇക്കോ ചെയ്യിപ്പിക്കാനാകുന്നു പ്രതിധ്വനിപ്പിക്കാനാകുന്നു എന്ന് വെച്ചാൽ എന്താ ആ കിണറിനകത്തുള്ള ഇരുണ്ട ആ സിറ്റുവേഷനിൽ നിന്നും ഇക്കോകൾ സൃഷ്ടിക്കാനാകുന്നു ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ കവിത എഴുതുന്നത് എന്ന ലാസ്റ്റ് സെൻറ്റൻസിലാണ് ഈ കവിതയുടെ മറ്റൊരാശയം പൂർണ്ണമായി ഉറങ്ങുന്നത് ഈ ടൈറ്റിലിനെയും പേഴ്സണൽ ഹെലിക്കൺ എന്ന ടൈറ്റിലിനെയും അവസാനത്തെ സെൻറ്റൻസിനെയും ഐ റൈം ടു സീ മൈ സെൽഫ് ടു സെറ്റ് ദ ഡാർക്ക്നെസ് ഇക്കോയിങ് എന്ന വരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് എന്താണ് ഈ കവിതയുടെ ഒരു കവിത ആസ് എ ഹാൾ ഒരു ഒരു പോളിറ്റിക് ഹാൾ എന്ന രീതിയിൽ കവിത ട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് കുട്ടിക്കാലത്തെ ചില കിണറോർമ്മകൾ മാത്രമല്ല സുന്ദരമായ ചില സിറ്റുവേഷനുകൾ അനുഭവങ്ങൾ മാത്രമല്ല മറ്റെന്തുകൂടെയാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ കവിത എഴുതുന്നത് എനിക്ക് നഴ്സിനെ പോലെ എൻ്റെ പ്രതിബിംബം തന്നെ കാണാൻ വേണ്ടി എനിക്ക് കിണറിലേക്ക് നോക്കി കൂവാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഓർമ്മകളെ ചികഞ്ഞെടുക്കാൻ അതിൻ്റെ ആ ആസ്വാദനം ലഭിക്കാൻ വേണ്ടി എനിക്ക് വിരലുകളിൽ ചെടി പുരട്ടുകയും പിന്നെ മറ്റ് കുഞ്ഞു കുഞ്ഞു കളികൾ കളിക്കുകയും റൂട്ടിനെ പിഴുതെടുക്കുകയും അല്ലെ റൂട്ടുകൾ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നത് അസാധ്യമായതുകൊണ്ട് കാരണം ഞാൻ വലുതായിപ്പോയി ഈ അസാധ്യമായ കാര്യങ്ങളെ തിരിച്ചെടുക്കാനാണ് ഞാൻ ഈ കവിത എഴുതുന്നത് എന്ന ഉദ്ദേശമാണ് അദ്ദേഹം അപ്പം എൻ്റെ കവിതകളുടെ സോഴ്സ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാകുന്നു എന്ന കാവ്യ പ്രചോദനത്തിൻ്റെ സോഴ്സ് ഇന്നതാകുന്നു എന്ന് അവതരിപ്പിക്കുന്ന രസകരമായ ഒരു ഇതിൽ മറ്റൊരു കാര്യമുള്ളത് മുതിർന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടമായ ഓർമ്മകളെ ചൈൽഡ് ഹുഡിൻ്റെ ഇന്നോസെൻസും അഡൽട്ട് ഹുഡിൻ്റെ ചില അഭിനയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ് കാരണം റൂട്ടുകളിലേക്ക് തിരിച്ചു പോവുക എന്ന് തൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവുക എന്നും തനിക്ക് എവിടെ നിന്നാണ് കവിതകൾ ലഭിക്കുന്നത് കവിതകളുടെ റൂട്ട് എന്താണ് എന്നതിലേക്ക് തിരിച്ചു പോവുക എന്നും ഡബിൾ മീനിങ് ആണ് അവിടെ നമുക്ക് ഡബിൾ മീനിങ് കവി എന്ത് എന്നുള്ളതല്ല വായനക്കാരൻ ഇതിൻ്റെ ടൈറ്റിലിനെയും ലാസ്റ്റ് സെൻറ്റൻസിനെയും കണക്ട് ചെയ്യുമ്പോൾ വായനക്കാരായ നമ്മൾക്ക് പ്രത്യേകിച്ച് സാഹിത്യ വിദ്യാർത്ഥികളായ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ചില ആശയങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മുതിരുന്നപ്പോൾ നഷ്ടപ്പെട്ട ഇന്നോസെൻസിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ ഈ ലാസ്റ്റ് സ്റ്റാൻസയിലെ ഇമേജ് അതായത് നേരത്തെ നേരത്തെ മുകളിൽ പറഞ്ഞ സ്റ്റാൻസുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മുതിർന്നവർ ആസ്വദിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു മുതിർന്നവർ കിണർ കാണുമ്പോൾ കിണറിൻ്റെ ഫംഗ്ഷൻ കിണർ നന്നായി വെള്ളം തരുന്നുണ്ടോ എന്ന് മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ കുഞ്ഞ് മാത്രമാണ് ഇതിലെ ആകാശ പൊട്ടിനെ പൊട്ടിക്കിടക്കുന്ന ആകാശത്തെ ട്രാപ്ഡായിപ്പോയ സ്കൈ എന്നും തൻ്റെ പ്രതിബിംബത്തെ ആസ്വദിക്കാമെന്നും അതിൻ്റെ മണത്തെ ഞാൻ പ്രണയിക്കുന്നുവെന്നും കിണറിനരികിലെ പിന്നെ നനവുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളുടെയും ഫംഗസിൻ്റെയും മണം പോലും ഞാൻ എന്നും പറയുന്നത് പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഇന്നസെൻസ് മാത്രമാണ് ആ കാലത്ത് മാത്രമേ അത് സാധ്യമാവുള്ളൂ അതേസമയം അഡൾട്ട് ുഡിൻ്റെ ഡിഗ്നിറ്റി ആണുള്ളത് ആ ഡിഗ്നിറ്റിയുടെ അടിയിൽ പെട്ടുപോയി എൻ്റെ ആത്മാർത്ഥമായ പ്രണയങ്ങൾ അല്ലെ അപ്പം ഇങ്ങനെ വിവിധാർത്ഥങ്ങൾ നൽകുകയും ഈ വിവിധാർത്ഥങ്ങളെ മുഴുവൻ തൻ്റെ കാവ്യ റിസൾട്ട് സോറി സോഴ്സായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഗംഭീരമായ ഒരു കവിതയാണ് ഷൈമസ് ഹീനിയുടെ പേഴ്സണൽ ഹെലികൺ മറ്റു ചില കവിതകളുമായിട്ട് കവിതകളുമായിട്ടിനിയും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ